pose? Can you pose for a picture? Hello. Hello. Namaskaram. Namaskaram. Ellarkkum oru pudhiya pudupottan video ilekku swagatham. Nammal vannikkunathu Lake Kochilana. അപ്പോൾ ലേ കൊച്ചി ഇവിടെ കാനഡയിൽ ബ്രാംപ്റ്റണിലും മിസിസാഗയിലും ബ്രാഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ബ്രാംപ്റ്റണിൽ കേരള റെസ്റ്റോറൻ്റായ ലേ കൊച്ചിയിലാണ്. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം, വിശേഷങ്ങളൊക്കെ അറിയാം. റെഡി? ദോശ മതിയോ? പാറോട്ടിക്ക് എന്നാ വേണ്ട? ദോശ വേണോ? ചിക്കൻ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്, അത് വേണ്ട. ചിക്കൻ ഫ്രൈ, ബ്ലാങ്കറ്റ് ഫിഷോ, ചിക്കൻ 65, golden fried prawns. Okay, I heard of pigs in blankets, but I've never heard blanket fish. Okay, adum venda. Beef. No. Chicken, mutton, fish, Chinese okka undu ivide kanda. No beef. Ini veggie. Ah, veggie pinna namma nokkilla ingane. Paratha de Kerala paratha undu, chapati, appam, kappa. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഫൈനലൈസ് ചെയ്യാം. പിന്നെ ചോറ്, പ്ലെയിൻ റൈസ്, ചിക്കൻ ബിരിയാണി, മട്ടൻ, മലബാർ ബിരിയാണി. മസാല ദോശ. ഓക്കെ, നോക്കട്ടെ. വേറെ ഇതൊക്കെ ഡെസേർട്ട്, പായസം ഒക്കെയാണ്. അപ്പൊ രാജ എന്നാ ഡിസൈഡ് ചെയ്ത്? പൊറോട്ട, ചിക്കൻ കറി. അപ്പം ഈശയ്ക്ക് ഒരു ദോശ വേണം. ഈശ ദോശയിലാണ് എടുക്കുന്നത് കേട്ടോ. അല്ല, ധനുവിൻ്റെ വീട്ടിലേക്ക്. നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ലേറ്റ് ആവും. എന്തായാലും ദോശ വേണോ? പറ, എന്താ വേണ്ടത് പറ. കപ്പ വേണോ, ദോശ വേണോ, എന്താ വേണ്ടേ? ഓടാ ഈശ, റെഡി. സാമ്പാറാണത്? സാമ്പാർ, ചമ്മന്തി, ടൊമാറ്റോ ചട്നി. എങ്ങനെയുണ്ട് പാറോ? പാറോ എങ്ങനെയുണ്ട്, ഇഷ്ടായോ? വന്നു ഇന്ന് അടിപൊളി ഫുഡായിരുന്നു. ഷെഫിനോട് പ്രത്യേകം പറയണം കേട്ടോ. സ്ഥലമായിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ടേസ്റ്റ് ഒരു ഒത്തൻറ്റിക്കായിട്ട് തോന്നുന്നത്
കേരള ഇവിടെ അതെ അതെ അതെ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണിത്, അതുകൊണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ പരിചയപ്പെട്ടതിൽ. അപ്പോൾ വീണ്ടും കാണാം, കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ ഗൈസ്. അടിപൊളി ഭക്ഷണം കഴിച്ചു, ശരിക്കും അടിപൊളിയായിരുന്നു, ചുമ്മാ പറയുകയല്ല. അപ്പം ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ലേക്ക് കൊച്ചി ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്ത് കാണും കേട്ടോ. നമ്മളായിരിക്കും ചിലപ്പോൾ ലാസ്റ്റിൽ. നമ്മൾ കഴിച്ചിട്ടുണ്ട് വീട്ടിലൊക്കെ, ഇങ്ങനെ പാർട്ടിയിലൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്തിട്ട് അങ്ങനത്തെ പാർട്ടിയിലൊക്കെ പോയി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ശരിക്കും നല്ല ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ്, നമ്മളെ നാട്ടിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണ ആ ഒരു ഫീല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അല്ലെങ്കിൽ ചില ഷോപ്പിംഗ് ഉണ്ട്. ബ്രാംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ഇന്ത്യൻ ഡ്രസ്സ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ക്ലോത്ത്സ് എനിക്കൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടി പോവാണെന്ന്. അപ്പോൾ അതും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ലെറ്റ്സ് ഗോ. ടെക്സ്റ്റൈൽസ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതൊരു ചെറിയൊരു ഫാബ്രിക്സ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. നമുക്ക് ചെന്ന് നോക്കാം അതിൻ്റെ എന്താ അവസ്ഥ എന്നറിയാം. ഇവിടെ നിറച്ച് തുണികളാണ് കേട്ടോ. സാരി വേണമെങ്കിലും നമുക്ക് സാരി ആയിട്ട് മുറിച്ച് മേടിക്കാം. ഞാൻ അങ്ങനെ ഇവിടെ എത്തുന്ന ഒരിക്കൽ മേടിച്ചിട്ടുണ്ട്. ഒരു 5.5 മീറ്റർ വലിയ തുണിയായിട്ട് നമുക്ക് മേടിച്ചിട്ട് സാരി ആയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഫാബ്രിക്സ് ഇവിടെ ഉണ്ട്. Buy this big pot. It's big sale. Buy it now. 50% off. ഇതൊരു അഡ്വർടൈസ്മെന്റ് കേട്ടോ. ഞങ്ങളുടെ ഓട്ടോ ഉണ്ടോ? ഞങ്ങളുടെ അല്ല, ഈ കടക്കാരുടെ ഓട്ടോ. അതിനുള്ളിൽ ഫുൾ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് വെച്ചേക്കുക. ഞാൻ പാറുനെ ഇങ്ങോട്ട് വിളിക്കാം, നീ ഇവിടെ നിൽക്കട്ടാ. ഇച്ചു അവിടെ നിൽക്കണുണ്ട്. നമുക്ക് പാറുട്ടി വരുന്നുണ്ട്, പാറു വരുന്നുണ്ട്. വെയിറ്റ് 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 ചെയ്യൊക്കെ. പാറു വരുന്നുണ്ട് കേട്ടോ, അവിടെ തന്നെ നിന്നോളെ. ജിയാ have you seen chichi android tv banunda pehle niche tonu android tv he's right here it's my hair jia 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 turn around can I see അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഫൈനലി ഒരു ബ്രാംപ്ടണിലെ ഒരു ഡ്രസ് ഷോപ്പിൽ വന്നേക്കുവാണ്. സോ അഭി ഓൾറെഡി സ്പെഷ്യൽ പേ ലഗാ ഹുവാ ഹൈ.
ഷോപ്പിൻ്റെ നെയിം അഡ്രസ് നമ്പർ എല്ലാം ഞാനിത് ഇവിടെ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോയി നോക്കുക. കാരണം നല്ല കളക്ഷൻസ് ഉണ്ട്. ഡിഫറെൻ്റ് സൽവാർസ് ആണെങ്കിലോ ലെഹങ്ക ആണെങ്കിലോ പിന്നെ ജ്വല്ലറീസ് ആണെങ്കിലോ അത്യാവശ്യം നല്ല പ്രൈസും നല്ല കളക്ഷൻസും ഉണ്ട്. So you get everything from India, all of these from Punjab? No, my stuff always comes from Mumbai. Mumbai, okay. And some of them, I'm from Delhi. I see. But main yahan pe 2005 matlab 2002 mein aaya hu. Mm-hmm. Ek aur location thi. Do saal udhar kiya. Acha. Uske baad abhi yahan pe 2005 se yahi location. അപ്പൊ നമ്മൾ ഇവിടെ വരെ വന്നത് ഒരു ഇന്ത്യൻ ഷോപ്പിൽ പോയി ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ടായിരുന്നു. നെക്സ്റ്റ് വീക്കെൻഡ് എനിക്കൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ സ്റ്റേജിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ലെഹങ്ക പോലത്തെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് വേണമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി ബെസ്റ്റ് സ്ഥലമാണ് കാനഡയിലെ ബെസ്റ്റ് സ്ഥലം, അതായത് ടൊറന്റോയിലെ അല്ല അതുകൊണ്ട് നല്ല കളക്ഷൻ കിട്ടും നമുക്ക് ഇവിടെ. ഒത്തിരി ഷോപ്സും ഉണ്ട്, ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് ഒരു ഷോപ്പ് ചൂസ് ചെയ്ത് പോയതായി പെഹനാവാന്ന് പറഞ്ഞു. ഇവിടെ പെഹനാവ എന്നാണ് പേര്. അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ഫേസ്ബുക്ക് ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. അവർക്ക് നല്ല കളക്ഷൻസ് ഉണ്ട്. ഒരു വലിയ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള സൈസുള്ള ഒരു ഷോപ്പാണ്. അപ്പം വി ബോട്ട് സംതിങ് ഫോർ ഒരു $140 ഡോളറിനാണ് ഞാൻ ഒരു ലെഹങ്ക വാങ്ങിച്ചത്. അത് ഞാൻ അടുത്ത ഇവന്റിൽ ഇടുമ്പോൾ കാണിക്കാം, അടുത്ത വീഡിയോയിൽ കാണും നിങ്ങൾ. അത്യാവശ്യം നല്ല ലെഹങ്കയാണ്. അതെനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതേ റേറ്റ് ആയിരിക്കും, അല്ലെ ഇതിനേക്കാൾ കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പം ഇറ്റ്സ് എ നൈസ് ഷോപ്പ്. ഞാൻ ഹാപ്പിയായി ഡ്രസ് കിട്ടിയപ്പോ. പിന്നെ കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് മൊമെന്റിലാണ്. എനിക്കിപ്പോ നെക്സ്റ്റ് ഫ്രൈഡേ പ്രോഗ്രാം ഉണ്ട്, ഇടാൻ ഡ്രസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചു. ഇടാൻ ഡ്രസ് ഇല്ല പറഞ്ഞാൽ സ്റ്റേജിലൊക്കെ ഇടുന്ന ഒരു വൃത്തിയുള്ള ഡ്രസ് വേണല്ലോ. അപ്പൊ അത് ഇങ്ങനെ പേടിച്ചിരിക്കുവായിരുന്നു. ദാഹിക്കുമല്ലേ വെസ്റ്റേൺ ക്ലോത്ത് ഷോപ്പ് ചെയ്യാനും ഇടാനും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ രാജു എപ്പോഴും എന്നോട് ഡ്രസ് മേടിക്കാൻ പറയുമ്പോ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കൂല. ഡ്രസ് ഇന്ത്യൻ ഡ്രസ് എന്നോട് നല്ല സ്ഥലം കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറഞ്ഞില്ല. എല്ലാ ശനിയാഴ്ച ഇതൊരു ശീലമാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. ചായ പരിപ്പുവട സുഖല്ലേ. വർഷം എത്രത്തെ പരിചയമുണ്ട് കോഴി വെട്ടലില്. കൈക്കോളണോലും ഇത് എന്നെ ഉണ്ടാക്കണ കോഴി കറിയോ? നോക്കട്ടെന്നോ ധന്നു എല്ലാം കട്ടി തരും. എന്ത് കറി ഉണ്ടാക്കണ? അല്ല കോഴിയുടെ എന്ത് കറി? നാളെ ലീവ് അല്ലേ, അപ്പൊ കുഴപ്പമില്ല. മറ്റന്നാളല്ലേ ജോലിക്ക് കൊണ്ടു. ആ ഇറ്റ്സ് ഗോണ്ട് ബേൺ യു. അതൊന്ന് മാറിക്കോ. ആ ചൂടുണ്ടല്ലേ അതിനുള്ളിലേ. ആ ക്ലോസ് ചെയ്ത് വെച്ചോ. നല്ല ഫ്രണ്ട്സ് ആയി. You're gonna burn. Yeah.
എന്ന് പറയാ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. സ്വസ്തിക്ക് ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്ക. ചിക്കനെ കൊന്നു തീർന്നില്ലേ? എത്ര ചിക്കനാ ഇത്? രണ്ട് ചിക്കനോ? ഈച്ച് വരച്ച ഡിസൈൻസ് ആണ്, ഡ്രസ് ഡിസൈൻ. അയ്യോ ഇത്ര നേരം. ആ ബ്യൂട്ടിഫുൾ പ്രിൻസസ് ഡ്രസ് കളർ. ചിക്കൻ ഇങ്ങനെ കഴുകി കഴുകി പാത്രത്തിലേക്ക് തള്ളുകയാണ്. ദണ്ണു ഇങ്ങനെ നോക്കി നോക്കി സഹായിക്കുകയാണ്. വൃത്തിയിൽ കഴുകിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ദണ്ണു സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. വേണോ ആപ്പിൾ ജ്യൂസ്? പൊറോട്ട ഉണ്ടാക്കും അല്ലേ? ഈ പൊറോട്ടയുടെ മാവിൽ എന്തൊക്കെയാ ചേർത്തെന്ന് പറയാം. ഒരു കിലോ മൈദ, മൈദ ഒരു കിലോ മൈദ, ഒരു മുട്ട, ഒരു മുട്ട, ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് പാല്. ഓ പാലുണ്ട്, ചൂടുപാല് അല്ലേ? പച്ചപ്പാല്. പിന്നെ ഉപ്പ്, പഞ്ചസാര. ഉപ്പ് ഒരു അതിന് ആവശ്യത്തിന്. പഞ്ചസാര കൂടുതൽ? പഞ്ചസാര ഒരു ടീസ്പൂൺ. ഓക്കെ, ഒരു ടീസ്പൂൺ. പിന്നെ എന്നിട്ട് ബേക്കിംഗ് സോഡ. പിന്നെ ബേക്കിംഗ് സോഡ. ഇത്ര സാധനങ്ങളേ ഉള്ളൂ. എന്നിട്ട് മാവ് ഡോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുഴച്ചു കുഴച്ച് നല്ലൊരു പരിവർത്തനം. കൊറേ നേരം വെക്കോ? എത്ര നേരം വെച്ചു? രണ്ടു മണിക്കൂർ വെച്ചു. രണ്ടു മണിക്കൂർ ഇങ്ങനെ അടച്ചു വെച്ചു അല്ലെ? ഈ തുണിയിൽ ഇങ്ങനെ. എന്നിട്ട് ഈ മാവ് കുഴച്ചിട്ട് എണ്ണ നല്ലപോലെ പിടിപ്പിച്ച് അതിന്റെ പുറത്ത് പിടിപ്പിച്ച് അതിന്റെ പുറത്ത് തുണി ഇട്ട് നന്നായിട്ട് ഏതെങ്കിലും ഒരു എണ്ണ ഇട്ടിട്ട് അല്ലെ, വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും. ഇപ്പൊ പുള്ളി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങളിങ്ങനെ ഉരുള ഉരുളയാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇത് ഒരു പരുവമാകുമ്പോഴ്, അതായത് മാവ് തൊടുമ്പോഴ് ഇങ്ങനെ തൊടുമ്പോ താഴോട്ട് പോകണം. ഇതാണ് അതിന്റെ പതിവ്. മേളിലോട്ട് വരരുത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ബോള് പിടിച്ചതിന് ശേഷം അതും കുറച്ചു നേരം. അങ്ങനെ ഒരു ബോള് പിടിത്തം. അതാണ് ബോള് പിടിക്കുന്നത്. ബോള് പിടിച്ചതിന് ശേഷം ഇത് പിന്നെ എണ്ണ നല്ലപോലെ ഇതിന്റെ പുറത്ത് പിടിപ്പിച്ച് നനഞ്ഞ തുണിയിട്ട് അവിടെ വെക്കും. വെച്ച് കഴിയുമ്പോ കുറച്ച് ഇനി എത്ര നേരം അങ്ങനെ ഉരുളയാക്കി വെച്ച് എത്ര നേരം വെക്കണം? ഒരു മണിക്കൂർ കഴിഞ്ഞ് അടിക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞ് അടിച്ചെടുക്കും. അടിക്കാനൊക്കെ അറിയാം അങ്കിളിന്? പൊറോട്ട അടിക്കാനൊക്കെ അറിയാവോ? അല്ല ഞാൻ വിചാരിച്ച അമ്മ ഒക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആണാ. അപ്പൊ പൊറോട്ട അടിക്കൽ ഉടനടി വരുന്നതാണ്. എല്ലാരും കാത്തിരിക്കുക. ഒരു പണി എടുത്തിട്ടില്ല, ഞാൻ പണി എടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നാല് അഞ്ച് ഉള്ളി അരിഞ്ഞു. അല്ല അരിഞ്ഞല്ല, പൊളിച്ചു. അല്ല ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊളിച്ചാ മതിയല്ലോ. ഇഞ്ചി ഇല്ല, ഇനി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഞാൻ മസാല എന്തൊക്കെയാ പറ്റിയ? മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു നാരങ്ങ. ഇതിപ്പോ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൂ. ഇനിയിപ്പോ കറിയില് ഉള്ളില് വേറെ ഇടുമല്ലോ അല്ലേ? അപ്പൊ ഈ കുക്കിങ്ങിന് വേണ്ടിട്ട് ആദ്യം തന്നെ എണ്ണയിൽ കുറെ ഹോൾ ഗരം മസാലാസ് ഇടുന്നതാണ് കണ്ടത്. എല്ലാം എന്താ, കറുപ്പ, ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്തവാടെ, നമ്മുടെ 4-5 സവാള, ഇത്രയും അളവിൽ ഒരു ഇടത്തരം സവാളയാണ് 2 കോഴിക്ക് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് എണ്ണയിലൊന്ന് മിക്സ് ചെയ്യുക. അതിന് അതൊന്ന് വഴഴുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് സാധനം ഇട്ടിട്ട് അതും കൂടി ചേർത്തിട്ടാണ് ഇതിനെ നന്നായിട്ടൊന്ന് വഴണ്ട് ബ്രൗൺ കളറാവണ വരെ വെച്ചു. പിന്നെ അതിനിടയിൽ നമ്മൾ ആവശ്യത്തിന്
വറുത്തരച്ച തേങ്ങയൊക്കെ തേങ്ങാപ്പാലൊക്കെ. അപ്പൊ ഇത് തേങ്ങാപ്പാലിട്ട ചിക്കൻ കറി. അങ്ങനെ ചിക്കൻ ഒക്കെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ക്ലൈമാക്സില് കുറച്ച് പച്ച വെളിച്ചെണ്ണ അല്ലേ. ഇതൊക്കെ സ്വന്തം റെസിപ്പിയാണ്. നാളെ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ മാത്രം ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ നോക്കി നോക്കി പറഞ്ഞു കൊടുത്ത റെസിപ്പി അല്ലേ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ശരിക്കും. ഞാനിപ്പൊ കഴിച്ചു, അടിപൊളി. പൊറോട്ട എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ. ലേക് കൊച്ചിയിലെ പൊറോട്ട ആയിരുന്നു ഇതായിരുന്നു. നന്നായി ഓൾമോസ്റ്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഞാൻ ആക്ച്വലി ചോറാ അതുകൊണ്ട് കഴിച്ചേ, രാജ പൊറോട്ട കഴിച്ച് കഴിച്ച്. എനിവേസ് അപ്പം ഇന്നൊരു ദിവസം അടിപൊളിയായിട്ട് ഫുഡിന്റെ ദിവസമായിരുന്നു. അപ്പൊ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും തിന്നാം. അല്ലല്ല കുഴപ്പമില്ല, അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോയില് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാരും ടേക്ക് കെയർ, അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാരും ടേക്ക് കെയർ ആൻഡ് ബൈ. പാറൂട്ടി എന്തിയേ അതിനടുത്ത് പൊക്കാവോ കാണാൻ മേല. ഡാഡി നോട്ട് ക്യൂട്ട്? ഈസ് ഹി ഹാൻസം? ചട്നി വേണോ? കൈയോണ്ട് കഴിക്കേ. ഇതിങ്ങനെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട്, സ്പൂണല്ല സ്പൂൺ അവിടെ വെക്കേ. അത് അങ്ങനെ കഴിക്കില്ല, ഞാൻ പറഞ്ഞില്ല കഴിക്കില്ല. വിട്ടേക്ക് വിട്ടേക്ക് പാറു. പാറോ സ്പൂണാണ് അവിടെ മറിക്കാൻ വേട്ടോ. ഇപ്പൊ മറിക്കും. ആ ഇറ്റ്സ് ദാറ്റ്സ് ഇറ്റ് ഓക്കെ. ഇനി ഇനി കഴിക്കും, ഇനി കഴിക്കും. സ്വസ്തിക്ക് ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക. പാട്ട് പഠിപ്പിച്ചു പാറുട്ടി, കാണിച്ച് ഡ്രസ് കാണിച്ച് പാറു. ടേൺ അറൗണ്ട്. അയ്യോ ഇങ്ങോട്ട്.